ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈന്തപ്പഴം മിൽക്ക് ഷേക്കുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി 20 ഈന്തപ്പഴം കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കുരുവെല്ലാം നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. ചില പഴത്തിനകത്തിൽ കേടുണ്ടാവും, അപ്പോൾ നമ്മളിങ്ങനെ കീറി അരി എടുത്ത് നോക്കുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ എല്ലാം അരി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 2 മണിക്കൂർ കുതിർക്കാൻ വെച്ചു കൊടുക്കാം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണ്. കപ്പലണ്ടിയോ നട്ട്സോ ഇട്ട് കൊടുക്കാം, ഏതായാലും കുഴപ്പമില്ല. ഞാൻ എടുത്തിരിക്കുന്നത് കപ്പലണ്ടിയാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് മധുരം കൂടുതൽ വേണ്ടവർ കൂടുതൽ ഉപയോഗിക്കുക, അതല്ല കുറച്ചുള്ളവർ അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കുക. 2 ഏലയ്ക്ക തൊലി കളഞ്ഞ് അതിൻ്റെ അരിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ബൂസ്റ്റും കൂടി, ഒരു ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അതെല്ലാം നന്നായി ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. എൻ്റെ 1.5 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പാലും കൂടി ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ഈന്തപ്പഴം മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഞാനിവിടെ കട്ടയാവാത്ത പാലാണ് എടുത്തിരിക്കുന്നത്. കട്ടയായിട്ടുള്ള പാലും ഇതിന് ഉപയോഗിക്കാം, നല്ലതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.